ഡെയിലി സെയിൻ്റ് ഒക്ടോബർ 18 വിശുദ്ധ ലൂക്ക. സുവിശേഷം എഴുതിയ 4 അപ്പസ്തോലന്മാരിൽ ഒരാളാണ് വിശുദ്ധ ലൂക്ക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന വചനഭാഗം എഴുതിയ വിശുദ്ധ ലൂക്കായെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ലീഗ കൊളോസോസുകാർക്കുള്ള ലേഖനത്തിൽ ലൂക്ക പ്രിയങ്കരനായ വൈദ്യൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഗ്രീക്ക് വംശജനായ അവിശ്വാസിയായിട്ടാണ് ലൂക്ക ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പഴയ സഭാ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ലൂക്ക സിറിയയിലെ അന്തോക്കിയയിലാണ് ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ ഞങ്ങൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ലൂക്ക ഫിലിപ്പി വിട്ട് വിശുദ്ധ പൗലോസിനൊപ്പം ചേർന്നു എന്നാണ്. 58 അവർ ഒരുമിച്ച് ചേർന്ന് റോസിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. പൗലോസ് ലീഹ റോമിൽ തടവിലാക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിശുദ്ധ ലൂക്കായാണ് തുടർന്നത്. എല്ലാവരും പൗലോസ് ലീഹായെ ഉപേക്ഷിച്ചു പോയപ്പോൾ വിശുദ്ധ ലൂക്ക മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം അവസാനം വരെ ഉണ്ടായിരുന്നത്. ലൂക്ക മാത്രം എൻ്റെ ഒപ്പമുണ്ട് എന്ന വചനത്തിലൂടെ ഇത് സ്പഷ്ടമാണ്. ലൂക്ക സാമൂഹിക നീതിയുടെയും പാവപ്പെട്ടവരുടെയും സുവിശേഷകനാണ്. മാതാവിൻ്റെ ദൈവസ്തുതികൾ നാം കേൾക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുമാണ്. യേശുവിനെ ദേവാലയത്തിൽ വെച്ച് കാണാതാവുന്നതും തിരുക്കുമാരൻ്റെ ജനനവും മംഗളവാർത്തയും മാതാവ് എലിസബത്തിനെ സന്ദർശിക്കുന്നതുമെല്ലാം ലൂക്കായുടെ സുവിശേഷത്തിലൂടെയാണ് നാം കാണുന്നത്. പൗലോസ് ലീഗായുടെ മരണത്തിന് ശേഷമുള്ള ലൂക്കായുടെ ജീവിതത്തെക്കുറിച്ച് ഭിന്ന അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ചില പഴയ എഴുത്തുകാരുടെ അഭിപ്രായത്തിൽ ലൂക്ക ശ്ലീഹ രക്തസാക്ഷിത്വം വരിച്ചതായി പറയപ്പെടുന്നു. എന്നാൽ പഴയ വിശ്വാസമനുസരിച്ച് ഗ്രീസിൽ സുവിശേഷം എഴുതിക്കൊണ്ടിരിക്കെ 84 വയസ്സിൽ ബോയട്ടിയ എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം മരണമടഞ്ഞതായി കരുതപ്പെടുന്നു. ചിലർ ഇദ്ദേഹത്തെ ചിത്രകാരന്മാരുടെ മധ്യസ്ഥനായി കണക്കാക്കുന്നു. വൈദ്യന്മാരുടെ മധ്യസ്ഥനായാണ് വിശുദ്ധ ലൂക്ക ആദരിക്കപ്പെടുന്നത്. പ്രധാനമായി ഒരു കാര്യം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശുദ്ധ ലൂക്കായുടെ വീക്ഷണം അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിലെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള 6 അത്ഭുതങ്ങളിലും 18 ഉപമങ്ങളിലൂടെയും നമുക്ക് കാണാവുന്നതാണ്. യേശുവിൻ്റെ ശിഷ്യനായിരുന്ന വിശുദ്ധ ലൂക്ക ഞങ്ങൾക്ക് വേണ്ടിയും മാധ്യസ്ഥം അപേക്ഷിക്കണമെങ്കിൽ